ഞാൻ വിചാരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ ലൊക്കേഷൻ ആദ്യം തിങ്ക് ചെയ്യുമ്പോൾ ഈ സിനിമ ഭാവിയിൽ എന്തായെങ്കിലും ഒരു റെഫറൻസ് ആയി മാറും. അത്തരത്തിലുള്ള ഒരു ലൊക്കേഷൻസ് തന്നെയാണ് ഈ സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുള്ള പുതിയ ആൾക്കാർ തന്നെയാണ്, പുതിയ മുഖങ്ങളെന്ന് പോലും സിനിമ കാണുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാവില്ല. ആ രീതിയിൽ എല്ലാവരും അവരവരുടെ വേഷം നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിലുള്ള ഒരു സഹകരണത്തോടു കൂടി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്ന രീതിയിൽ, പുതിയ ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് എന്തായാലും വേണം. കാരണം ഇത്തരം സിനിമകളുടെ വിജയമാണ് മലയാള സിനിമ എന്നും താങ്ങി നിർത്തിയിട്ടുള്ളത്. അത് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. പടത്തിൽ പ്രിവ്യൂ ആയി, അത് ഒരുപാട് സന്തോഷം. പ്രിവ്യൂ ഇന്ന് നടന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമയിൽ നായകനായിട്ട് വരുന്നത്. ഈശ്വരന് നന്ദി. ഇപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നെപ്പോഴുള്ള ഒരുപാട് പുതുമുഖങ്ങൾക്ക് ഇനിയും വരാൻ സാധിക്കട്ടെ. കാരണം ഇത് പുതുമുഖങ്ങളുടെ പടമാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും വരാനുള്ള പുതുമുഖങ്ങളെ ഒരു സ്റ്റെപ്പിംഗ് പോലെ ആവും അത്. അപ്പോ പടത്തിന്റെ കണ്ടന്റിൽ നമുക്ക് ഞാൻ ഇന്നാണ് ഔട്ട് കണ്ടത്. മൊത്തത്തില് എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം 100% എനിക്ക് ബാക്കി കാണുന്ന കണ്ടസ്റ്റൻസിനും എല്ലാം കാണുന്നവർക്ക് എല്ലാവർക്കും ഉറപ്പ് തരാൻ പറ്റും, നിങ്ങൾ എന്തായാലും പടം വന്ന് കാണണം. ഇത് സാധാരണക്കാരന്റെ പടമാണ്, എന്തായാലും വന്ന് കാണണം. സപ്പോർട്ട് ചെയ്യുന്നു. പ്രിവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. എല്ലാവരും പോലെ ഇമോഷണലാണ്, ഭയങ്കര സന്തോഷമുണ്ട്. ഒരുപാട് കാലത്തെ ആഗ്രഹം, ഒരുപാട് പേരുടെ പ്രയത്നം. പിന്നെ സിനിമ എന്തായാലും ഒരു ചെറിയ പടമാണ്, എല്ലാവരും കാണാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ നൽകുന്നത്. ഒരിക്കലും ഒരു മോശം സിനിമ കണ്ടു എന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൊച്ചു സിനിമയെ നിങ്ങളുടെ കാണുക, കണ്ടവരോട്, കണ്ട ആൾക്കാരെ നല്ല അഭിപ്രായം ആണെങ്കിൽ അവരോടും പറയുക. എല്ലാവരും പണം തിയേറ്ററിൽ നിന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് പേരുടെ പ്രയത്നമാണ്. താങ്ക് യു. ഞാൻ ഇതിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്, ആർട്ടാണ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റിയിൽ പുതിയ പുതിയ തലമുറകളിൽ അതിനൊരു മെസ്സേജ് ഉണ്ടാവട്ടെ. കാസർഗോഡ് നിന്നാണ് എല്ലാ കാസ്റ്റിങ്ങും. അപ്പം എന്നെ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മളെ ജോൺസൺ ചേട്ടനാണ്. നമ്മളെ സജിത്താണ് ശരിക്കും ആദ്യത്തിൽ തന്നെ ഈ പടത്തിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ പറ്റിയാലും ഇപ്പം ഞാൻ ഒരുപാട് പടം അതിനുശേഷം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തുടക്കം ഡിജിറ്റലിലേജ് എന്നാണ്. അപ്പം അതിൽ സന്തോഷമുണ്ട്. എന്താ പറയേണ്ടതറിയില്ല. ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും കാണട്ടെ, വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഇറങ്ങുന്നത്. നല്ല റെസ്പോൺസ് ആണ് തരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു മൊമെൻ്റ് ആണ്. കാരണം ബിഗ് സ്ക്രീനിൽ നമ്മളെയൊക്കെ ഇങ്ങനെ വലുതായി കാണുക എന്നുള്ളത് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ നടന്നതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, ഹാപ്പിയാണ്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, എനിക്ക് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങോട്ട്. കാരണം എൻ്റെ ഭയങ്കര സന്തോഷം. 18-ാം തീയതി സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല കണ്ടന്റുകൾ എപ്പോഴും മലയാള സിനിമ പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതുമുഖങ്ങളാണെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവഗണിക്കാതിരിക്കുക. 18-ന് സിനിമ ഓൾ കേരള റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിലൊക്കെ ഒരേ സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നല്ല സിനിമയാണ്, ഉറപ്പാണ്, വിജയിപ്പിക്കുക. താങ്ക് യു.